ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹുവിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്. അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കണം. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കണം. അള്ളാഹുവിനെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ബിൽ ഗൈബ്, യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യങ്ങളിൽ വിശ്വസിക്കണം. അതിന് ലിമിറ്റ് ഇല്ല. അള്ളാഹുവിനെ എത്രയും വിശ്വസിക്കാം, അത് അൺലിമിറ്റഡ് ആണ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നൊന്നും ചോദിക്കരുത്. അത് അൺലിമിറ്റഡ് ആയിട്ട് അള്ളാഹുവിനെ വിശ്വസിക്കണം, അദൃശ്യമായിട്ട്. ഇപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവർ സ്വന്തം സഹോദരിയെയോ ഉമ്മയെയോ അവസരം കിട്ടിയിട്ടും കയറി പിടിക്കാത്തത് അള്ളാഹുവിനെ ഭയന്നിട്ടാണ്. കുറച്ച് പേര് കേട്ടോ, മറ്റു കുറച്ച് പേര് മാനം നാട്ടുകാർ കാണും, പത്രത്തിലൊക്കെ പണം വരും, അണക്കേടാണ് നമ്മുടെ നാട്ടിലെ നിയമം, പിന്നീട് ഇവിടെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതൊക്കെ വിചാരിച്ചിട്ടാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ATM കൊള്ളയടിക്കാത്തത്, കാലിയുള്ളവരെയൊക്കെ പോയി തീർക്കാത്തത്, നാളെ അതൊക്കെ ചോദിക്കാൻ മുകളിൽ ഒരു റബ്ബുണ്ടാകും. ഞാൻ ചെയ്യുന്നതെല്ലാം കാണുന്ന, അവൻ ചെയ്യുന്നതെല്ലാം കാണുന്ന, ഞാൻ ചെയ്യുന്ന നല്ലതിന് പ്രതിഫലവും അവൻ ചെയ്യുന്ന തിന്മയ്ക്ക് ശിക്ഷയും നൽകുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന വിശ്വാസമാണ് ഓരോ മുസ്ലിമിനെയും തെറ്റിൽ നിന്നും ശരിയിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിക്കാൻ സഹായിക്കുന്നത്. എന്നാൽ ഇത് ശരിയായ ഒരു ആശയമാണോ? നമുക്കിതെങ്ങനെയാണ് ശരിയായ രൂപത്തിൽ അവലോകനം ചെയ്യാൻ കഴിയുന്നത്? അള്ളാഹു കാണും, അള്ളാഹു എന്നെ ശിക്ഷിക്കും എന്ന് ഭയന്നിട്ടാണെങ്കിൽ ഒരു മുസ്ലിമും ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെടുമായിരുന്നില്ല. പ്രത്യേകിച്ച് ഉസ്താദുമാർ, ഇന്നിപ്പോ ദാ ഒരു മുസ്ലിം ഷെഫാണ്, നൌഷാദാണെന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കൈക്കലാക്കി വെച്ചിരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ് കരയുന്നത് അദ്ദേഹത്തിൻ്റെ മകളാണ്. മകൾക്ക് പഠിക്കാനുള്ള പണമോ മതിയായ സമ്പത്തോ ഒന്നും ലഭിക്കുന്നില്ല. എൻ്റെ മാതാപിതാക്കളുടെ മുഴുവൻ സമ്പത്തും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കവർന്നു വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നാളെ അള്ളാഹു എന്നെ ശിക്ഷിക്കും എന്നുറപ്പുണ്ടെങ്കിൽ അനാഥകളുടെ സ്വത്ത് ഭുജിക്കുന്നത് തെറ്റാണ് എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? യദഉൽ യതീം, യതീമുകളെ അവഗണിക്കുക, യതീമുകളുടെ സമ്പത്ത് ഭുജിക്കുക, 7 മഹാപാപങ്ങളിൽ ഒന്നാണ് അനാഥകളുടെ സമ്പത്ത് അനധികൃതമായി കൈപ്പറ്റുക എന്നത്. അവർക്ക് പേടിയുണ്ടെങ്കിൽ അവർ ചെയ്യുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു, ദർസുകളിൽ പഠിക്കുന്ന ആൺകുട്ടികളെ പിടിച്ച് കമഴ്ത്തി കിടത്തി പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നു. ഒരു പണിയും ചെയ്യാതെ ആരാന്റെ ചെലവിൽ സുഖസുന്ദരമായിട്ട് തടിയും വയറും വളർത്തുന്നു. ഇതൊക്കെ നാളെ അള്ളാഹുവിനോട് ചോദ്യം ചെയ്യുമെന്ന ഭയം ഇവർക്കുണ്ട്. യുസ്അലൂന ഫിലിയുമിൽഖിയാമത്തിൽ ഔഖാത്തിൽ ഖുറാ, എൻ്റെ സമയം ഞാൻ എങ്ങനെ ചിലവഴിച്ചു, എൻ്റെ വിജ്ഞാനം ഞാൻ എങ്ങനെ ചിലവഴിച്ചു, എൻ്റെ ആരോഗ്യം ഞാൻ എങ്ങനെ ചിലവഴിച്ചു. യുസ്അലൂന അനിൽ നഈം, യുസ്അലൂന യൗമഇദിൻ അനിൽ നഈം. ആ ദിവസം അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം, നമ്മൾ ചെയ്യുന്ന നന്മകളെയും തിന്മകളെയും ഒക്കെ സംബന്ധിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും എന്ന ഭയമുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു മുസ്ലിമും ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെടുമായിരുന്നില്ല. അള്ളാഹുവിനുള്ള വിശ്വാസം, അള്ളാഹു പിടിക്കും, അള്ളാഹു നമ്മൾ ഇവിടുന്ന് അവിടെ ചെന്നാലും പിടിക്കുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് അത്രയും മോഷ്ടിക്കാതിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ മതവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ മോഷ്ടിക്കാറുണ്ടോ? കാരണം ആൾക്കാർ ആൾക്കൊന്നും നോക്കണ്ടേ ഇല്ല. മനസ്സിലായോ? ഇങ്ങനത്തെ കേസുകളാണ് പറഞ്ഞത്. നമുക്ക് പൗരബോധം വളർത്തണം, മാനവികത പഠിപ്പിക്കണം, ധാർമ്മിക ബോധം ഉണ്ടാക്കണം. കാരണം മോഷ്ടിക്കാതിരിക്കേണ്ടത് കാണുമോ എന്നുള്ള, എടാ പറയട്ടെ ചക്ക, ഒന്ന് പറയട്ടെ, മോഷ്ടിക്കാതിരിക്കേണ്ടത് ആരെങ്കിലും കാണുമോ എന്നുള്ള പേടി കൊണ്ടോ, അല്ലെങ്കിൽ CCTV ഉണ്ടോ പേടി ഉണ്ടോ, പള്ള ഉണ്ടോ എന്നുള്ള പേടികൾ കൊണ്ടോ ആവരുത്. സ്വാഭാവികമായിട്ടും മോഷണം തെറ്റാണെന്നുള്ളൊരു ഒരു അതാണ്. അവര് കാണും, ഇവര് കാണും, അവരത് പറയും, ഇവരിത് പറയും, നാളെ ഇതിന്റെ കോൺസിക്വൻസസ് ഇതാണ് എന്ന് വിചാരിച്ചു കൊണ്ടാകരുത്. മറിച്ച് അത് ഞാൻ ചെയ്യാൻ പാടില്ല, ആ തെറ്റിന്റെ ആധിക്യം എന്താണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്തിയിട്ടായിരിക്കണം. പബ്ലിക്കിൽ നിന്ന് മനുഷ്യൻ സഞ്ചരിക്കുന്ന വഴിയിൽ ഒരാൾ മലമൂത്ര വിസർജനം ചെയ്യണ്ട എന്ന് പറയുന്നത്, ചെയ്യരുത് എന്ന് പറയുന്നത് ആളുകൾ നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകില്ലേ? CCTV ഉള്ളത് കൊണ്ടല്ല, അള്ളാഹു ശിക്ഷിക്കുമെന്നുള്ളത് കൊണ്ടല്ല, ആ പറമ്പിന്റെ ഓണർ നമുക്കെതിരെ കേസ് കൊടുക്കുമെന്നുള്ളത് കൊണ്ടല്ല. മറിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കാം, മറ്റൊരു ചവിട്ട് വഴി നടക്കുന്നവർക്ക് നാറും, ബുദ്ധിമുട്ടാണ്. സ്വയം മനസ്സിലാക്കുന്നതിലൂടെയാണ് തെറ്റും ശരിയും.
വരണം. അതായത് സമൂഹത്തിൽ കേവസ് സൃഷ്ടിക്കും. അത് എന്റെ ഇന്ന് ഞാൻ മോഷ്ടിക്കാറെങ്കിൽ കഴിഞ്ഞാൽ നാളെ എന്റെ മോഷ്ടിക്കാനോ ആളുണ്ടാവും. അതൊരു അതൊരു അനാർക്കിസം സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഞാൻ വിൽക്കുന്ന മീനില് അമോണിയം ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ വാങ്ങുന്ന വെള്ളത്തിൽ ക്ലോറിൻ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. ഞാൻ വാങ്ങുന്ന ആപ്പിളിൽ മെഴുക് കൊണ്ടുവരുവാണ്. പല രൂപത്തിലും ഞാൻ വിതയ്ക്കുന്നത് എന്തോ വ്യത്യസ്തമായ രൂപങ്ങളിൽ ഞാനത് കൊയ്തെടുക്കുവാണ്. ബോധം ആളുകൾക്ക് സൃഷ്ടിക്കണം. ഇപ്പൊ നമ്മൾ ഒരു പൗണ്ട് ഒരു ആരും കാണാതെ തന്നെ നമുക്ക് മുദ്രവെച്ചിട്ട് തിരിച്ചു വരാൻ പറ്റും. നമ്മൾ ഒരു പൗണ്ട് ഇട്ടാലും ഇല്ലെങ്കിൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. ആരും നിങ്ങളെ കൊള പിടിക്കാനില്ല എന്നുള്ള അവസരത്തിൽ പോലും നമ്മൾ അങ്ങനെ കുറെ പേര് ഇങ്ങനെ പൗണ്ട് ഇടാതിരിക്കുമ്പോൾ അവിടെ ആ ബാത്റൂം ക്ലീൻ ചെയ്യാൻ അവർക്ക് അതിന്റെ ചെലവുകൾ വേണ്ടി വരും. ആ ബാത്റൂം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നാളെ നമ്മളോട് കയറുമ്പോൾ ഫുൾ വൃത്തിയോടായിരിക്കും ബാത്റൂം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു മോശം പ്രവൃത്തി നമ്മൾക്ക് തന്നെ തിരിച്ചു വരും. നമുക്ക് ആ ബാത്റൂം വൃത്തിയോടെ ഉപയോഗിക്കാൻ പറ്റില്ല. ആ പൗര ബോധമാണ് വേണ്ടത്. അല്ലാതെ അവിടെ സി സി ടി വി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ പിരിക്കാൻ ആളുണ്ടോ നോക്കിയിട്ട് അല്ല അവിടെ പൗണ്ട് ഇടാതിരിക്കേണ്ടത് എന്നാണ് മനസ്സിലായത്. അല്ല ഇപ്പൊ പറഞ്ഞ നീ ഇപ്പോ നീ ഒരാൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ നാളെ എന്റെയും മുതല് പോകാൻ ചാൻസ് ഉണ്ട്. ഇതെന്ത് ആരംഭിക്കരുത്. അത് ഞാനും മോഷ്ടിക്കരുത്, നീ മോഷ്ടിക്കരുത്. അങ്ങനെ നമുക്കൊരു ബെറ്റർ ലൈഫിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരിതാണ്. അപ്പൊ അതിന്റെ ഒരു ഇതില്ല എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കലോ. ഓക്കെ, അത്രേ ഉള്ളൂ. പറയാം. പിന്നെ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ പോപ്പുലേഷൻ ഇല്ലാത്ത അത്യാവശ്യ സമ്പത്ത് എല്ലാവരുടെ ഉള്ള രാജ്യങ്ങൾ അതിലൊന്നും വെച്ചിട്ട് ഈ പറയുന്ന മറ്റേ ഇന്ത്യയിലും താരതമ്യം ഇപ്പൊ ലക്ഷദ്വീപില് ഏകദേശം കുറച്ച് ആളുകളുണ്ട്. അച്ഛനെ എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് ജബ്ബാർ മാഷ് പോലും പറഞ്ഞത്. അതിനാണ് നീ എതിർവാദമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഒരു പത്തോട്ടം കേട്ടു. കമ്പയർ ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ. ഞാൻ മോഷ്ടിച്ചാൽ എന്റേത് മോഷ്ടിക്കപ്പെടും, ഞാൻ മായം ചേർത്താൽ എനിക്കും മായം കിട്ടും എന്നതിനേക്കാൾ ഉപരി അവൻ കഷ്ടപ്പെട്ട് അവനു വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പ്രതീക്ഷയോടെ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് ഞാൻ അപഹരിക്കുന്നത് ശരിയല്ല എന്ന് ഒരു ബോധ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണ് വേണ്ടത്. അത് നമ്മുടെ പൊതുജീവിതത്തിൽ നിന്നും നമ്മൾ നേടിയെടുക്കേണ്ടതാ. ഒരു ആലയങ്ങളിൽ നിന്നും പഠിക്കുന്നതല്ല, ഒരു യൂണിവേഴ്സിറ്റികളിൽ നിന്നും എഴുതി പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ച് കിട്ടുന്ന പാഠങ്ങളല്ല. സാംസ്കാരികമായിട്ട് മുന്നിൽ നിൽക്കുന്നവരാണ് അവരോട് അവിടെ പറയേണ്ട സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ അതല്ല ഇവിടെ പറയേണ്ടത് എന്ന് പുള്ളി പറഞ്ഞു. വ്യക്തമായിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു വട്ടം കേട്ടാലല്ല മനസ്സിലാവുക. ഞാൻ യോജിക്കുന്നു അതിനോട്. ഇപ്പോ ഒരു വീട്ടില് ഒരു കുട്ടി മരിച്ചു. ആ കുട്ടി മരിച്ചു. ആ അമ്മ ആകെ അനുഭവമാണിത്. വല്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ഇരിക്കുകയാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു കുട്ടി കുളത്തിൽ വീണ് മരിച്ചു. അവർ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ കയറി മയ്യത്ത് കാണാൻ പോകുന്നു. എൻ്റെ സ്ഥാനത്ത് വേറൊരു യുക്തിവാദി എൻ്റെ ഒരു സുഹൃത്താണ് പോയത്. അപ്പോൾ കരയുമ്പോൾ അവർക്ക് അപ്പോൾ വേണ്ടത് ഒരു ആശ്വാസമാണ്. അവിടെ യുക്തിവാദം പറയാൻ പറ്റിയ വേദിയല്ല. ഇപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ സുഹൃത്ത് അവിടെ പറഞ്ഞത് നിങ്ങളിപ്പോൾ എന്തിനു കരയുന്നു, അത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയല്ലേ, അത് മരിച്ച നേരം സ്വർഗത്തിലേക്ക് തന്നെയല്ലേ പോകുന്നത്, അതല്ലേ നിങ്ങളുടെ വിശ്വാസം, അത് പറയേണ്ട സമയമല്ല അത്. അത് പറയാൻ അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഇപ്പോൾ രണ്ട് പേര് തമ്മില് കുത്തി ഒരാൾ കൊന്നു, ഒരാള് മറ്റൊരാളെ കൊന്നു. ആ സമയത്താ നീ ഇവനും വാളെടുത്തുകൊണ്ട് പോയത് കൊണ്ടല്ലേ, ഇവനും കത്തിയും കൊണ്ട് പോയത് കൊണ്ടല്ലേ ഇവന് കുത്തു കിട്ടിയത്. രണ്ടുപേരും കത്തിയും കൊണ്ടുപോയി, ഇവൻ അവനെ കൊല്ലാൻ പോയി, അവൻ ഇവനെ കൊല്ലാൻ പോയി, അതിലൊരെണ്ണം തീർന്നു. നമുക്ക് യുക്തിവാദം പറയാം, അതിന് അതിൻ്റെതായിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലാണത് പറയേണ്ടത്, എപ്പോഴും അല്ലത് പറയേണ്ടത്. ഇപ്പോ അലിമാഷ് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മത രഹിതനാണ്, യുക്തിവാദിയാണ്. ഏതാണ്ട് 48-49 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വന്ന് ഒരു മത പുരോഹിതന്റെ മകനായി, ഒരു മത പുരോഹിതനായി പെൻഷണറായി ഒരു അധ്യാപകനാണ്, പെൻഷണറായ ഒരു അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, പള്ളിയിലാണ് അടക്കിയത്. അദ്ദേഹം ഒരു മുതിർന്ന യുക്തിവാദിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരി മരിച്ചു. ആ സമയത്ത് ഞാനുണ്ട് അവിടെ, അവരുടെ വീട്ടിലുണ്ട്. ഞാനാണ് അവരുടെ മയ്യത്തിന്റെ സംസ്കാരം എല്ലാം ചെയ്തത് ഞാനാണ്. അപ്പോ ആ സമയത്ത് ഏ മയ്യത്ത് ഇങ്ങനെയൊന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അവർക്ക് അവർ മതവിശ്വാസിയാണ്, അവരുടെ മതവിശ്വാസത്തെ ഞാൻ മാനിക്കണം. അവിടെ ഞാൻ യുക്തിവാദവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അലിമാഷിന്റെ മൂന്ന് പെൺമക്കൾ
അവരെയൊക്കെ ഭാര്യ മദ്രസയിൽ വിട്ട് പഠിപ്പിച്ചിട്ട് അദ്ദേഹം യുക്തിവാദിയാണ്. മക്കൾ അവരുടെയും കൂടി സ്വന്തമാണ്. കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവർക്ക് മതം വേണോ മതം വേണ്ടെന്ന് അവരങ്ങ് തീരുമാനിക്കട്ടെ. നമ്മൾ അവിടെ നിർബന്ധം പിടിക്കേണ്ട. അതൊക്കെ സ്വസ്ഥമായ കുടുംബ ജീവിതത്തിന് അത് അനിവാര്യമാണ്. ഞാനൊരു യുക്തിവാദിയാണ്, ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ എൻ്റെ ഭർത്താവ് നല്ല മതവിശ്വാസിയാണ്, എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ മതത്തെ വിമർശിച്ച് മുന്നോട്ട് പോകുന്നതിൽ എൻ്റെ ഭർത്താവിനും കുഴപ്പമില്ല. കാരണം എന്താ, അദ്ദേഹം പറയുന്നത് എന്താ, നീ പറയുന്നത് തെറ്റാണെങ്കിൽ പഠിച്ച ആളുകളുണ്ടല്ലോ, അവർ നിനക്ക് മറുപടി പറയട്ടെ. ഞാൻ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. മദ്രസകളിൽ നിന്ന് കിട്ടിയ അല്പാൽപമായ അറിവും പിന്നെ ഒരു 10-18 വർഷം ഗൾഫിൽ നിന്നിട്ടുള്ള ജീവിത രീതിയും അല്ലാതെ എനിക്കൊന്നും ഈ പറയുന്ന ഖുർആനും ഹദീസും സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് അറിയുന്നവർ അറിയുന്ന പണി ചെയ്യട്ടെ, ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല. അതൊരു യുക്തിയാണ്. വള്ളക്കാരന്റെ 400 വർഷത്തെ പൗരബോധം എന്താണെന്ന് അറിയാം. നാളുകളെയൊക്കെ കോളനിയാക്കിട്ട് ഒന്ന് നേരത്തെ ഞാൻ സംസാരിക്കുന്ന അടിയിൽ എന്റെ നൃത്തം അതെ 400 വർഷങ്ങൾക്ക് മുമ്പ് വള്ളക്കാരന്റെ പൗരബോധം എന്ന് പറയുന്ന അറിയാലോ. വിശ്വാസികള് ഇങ്ങനെയാണ്, അസഹിഷ്ണുതയോടുകൂടി മാത്രമേ സംസാരിക്കൂ. ഒരു ചർച്ചയ്ക്ക് വന്നാൽ പോലും ഒരു പരസ്പര ബഹുമാനമോ ഒരു പ്രതിപക്ഷ ബഹുമാനമോ അവർക്കില്ല. കാരണം നമ്മുടെ മതമാണ് എതിർഭാഗത്ത് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ മതത്തെ കുറിച്ച് പറയുമ്പോൾ തിരിച്ച് അവനെ കുറെ തെറി പറയാനുള്ള ആവേശമാണ്. വസ്തുതാപരമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നന്ദി.